അബ്ബാസ്ബൻ അബ്ദുൾ മുച്ചലിബ് റലി അള്ളാഹ് നബിതങ്ങളുടെ എളാപ്പയാണ് റസൂൽഹി തങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ് അബ്ദുൽ അല്ലെ അബ്ബാസ് അബ്ബാസ് എന്നവർ ഇസ്ലാം സ്വീകരിക്കുന്നത് അവസാന കാലഘട്ടമാണ് മക്ക വിജയത്തിനോടടുത്ത് മക്കം മക്കഹം മക്ക നടക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് അങ്ങനെ ഹബീബിന്റെ ടെൻഡിലേക്ക് വന്ന രംഗമുണ്ട് അന്ന് മദീന മദീനയിൽ നിന്ന് വന്ന പതിനായിരം സുഹാബിമാർ മക്കയിലേക്ക് എത്താറായിരിക്കാൻ അവർ മരുഭൂമിയിൽ പതിനായിരം വിളക്ക് കത്തിക്കാൻ പറഞ്ഞു നിബി ഓരോരുത്തരോടും ഒരു വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കത്തിച്ചപ്പോഴേ മദീ മദീനക്കാരായ സുഹാബിമാരുടെ വിളക്കുകൾ അവരെത്ര പേരുണ്ട് പതിനായിരം പേരുണ്ട് പതിനായിരം വിളക്ക് മരുഭൂമിയിൽ കത്തിച്ച് വെച്ചപ്പോൾ മക്കക്കാരൊക്കെ പേടിച്ചുപോയി പഠിച്ചവനെ ഒരായിരം വിളക്ക് കത്തിയാൽ തന്നെ എത്രയായിരിക്കും ഒരായിരം ആളുണ്ടെങ്കിൽ നമ്മൾ പറയും പതിനായിരം ആൾ വന്നിട്ടുണ്ട് അപ്പോൾ പതിനായിരം വിളക്കെ കത്തിച്ചു വെച്ചപ്പോൾ അവരും വല്ലാണ്ട് പേടിച്ചു പോയിരുന്നു അങ്ങനെ ഹബീബിൻ്റെ ടെൻഡിലേക്ക് റദ്ദി സല്ലാഹു അലി വസ്ല്ലം അബ്ബാസ് റുദീഖിനു കടന്നു വരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവരെ പറയണു അന്ന മുഹമ്മദ് റസൂലുള്ള അബ്ബാസ് എന്നവർ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നിബിധങ്ങളോട് പറഞ്ഞു നബിയെ ഞാൻ മുസ്ലിമാണ് കേട്ടോന്ന് പക്ഷേ പബ്ലിക്കിൽ പറഞ്ഞില്ല അങ്ങനെ ഉണ്ടാവും എത്രയോ മുസ്ലിം ആളുകൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട് ഇപ്പോൾ എത്രയോ ആളുകൾ പക്ഷെ അവരെ പേര് മാറ്റുന്നില്ല എന്തേ അത് അങ്ങനെ കടന്നോട്ടെ ഇനിയിപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടും ഒച്ചപ്പാടും കത്തി കുത്തും ആയി പോണ്ട മിണ്ടാതന്നാൽ പോരെ നിസ്കരിച്ചാൽ മതി അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ മതി അങ്ങനെ പേര് മാറ്റാതെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് സുബാന അബ്ബാസ് റുതി അള്ളാമിന് തങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെ അബ്ബാസ് റദിഖാഹു ഹബീബിൻ്റെ മുമ്പിൽ വന്നത് ഡിക്ലെയർ ചെയ്തു അന്നേരം ഫാറൂഖ് റതി അല്ലാഹു ചാലാൻഹു അബ്ബാസ് എന്നവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് വല്ലാഹി ല അബ്ബാസിൻ അഹബ് ഇലയ്യ വല്ലാഹിമു എൻ്റെ ഉപ്പയായ ഹത്താബ് അൾമർബുൽ ഹത്താബ് എന്നല്ലേ ഹത്താബ് എന്നവരുടെ മകൻ അൾമർ അബി എൻ്റെ വാപ്പ ഹത്താബ് എന്നവർ മുസ്ലിമാകുന്നതിനേക്കാളും എൻ്റെ സന്തോഷം അബ്ബാസ് എന്നവർ മുസ്ലിം ആയതാണ് മുസ്ലിമായതാണ് വസ്ലം കാരണം അബ്ബാസ് എന്നവര് മുസ്ലിമാകുന്നത് നബിതങ്ങൾക്ക് ഇഷ്ടമാണ് നിബിതങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷമുണ്ടാവും എൻ്റെ വാപ്പ മുസ്ലിം എനിക്ക് സന്തോഷമുണ്ടാവും പക്ഷെ നബിക്ക് സന്തോഷം കൂടുതലാണ് അബ്ബാസ് എന്നവരെ മുസ്ലിമാകുമ്പോൾ നബിയുടെ ഇളാപ്പയല്ലേ തങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു അവരെ റലി അള്ളാഹുൻ അവരുടെ മോനാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഇബിൻ അബ്ബാസ് എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന തോയിഫിൽ അന്തിവിഷമം കൊള്ളുന്ന ഖുർആൻ്റെ മുഹസരീങ്ങളുടെ നേതാവ് അള്ളാഹുമ്മ ഫീ ഹുഫി ദീൻ അള്ളാഹുമ്മീൽ അള്ളാഹുദിനിൻ്റെ ഖുർആനിൻ്റെ വ്യാഖ്യാനം നീ പഠിപ്പിച്ചു കൊടുക്കേണമേ ദീനിൻ്റെ അറിവ് നീ നൽകേണമേ എന്ന് നിബിധങ്ങൾ ദ ചെയ്തു കൊടുത്ത കുട്ടിയായിരുന്ന നബി വഫാത്ത് ആകുമ്പോൾ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ ആ ഒരു ഏജ് റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അബ്ബാസ് റലിഖാഹുൻ അവരുടെ ഉപ്പയാണ് അബ്ബാസ് അതുകൊണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന് പറയുമ്പോൾ റലി അള്ളാഹു അൻഹുമാ എന്ന് പറയണം ഏതുപോലെ അബ്ദുള്ളാഹിബിൻ അമർ എന്ന് പറയുമ്പോഴും റലി അള്ളാഹു അൻഹുമാൻ വാപ്പാൻ്റെ പേരും പറയുന്നുണ്ടതിൽ വാപ്പയും മുസ്ലിമാണ് വാപ്പ സുഹാബിയാണ് അബ്ബാസ് എന്നിവർ അവരുടെ മകൻ സുഹാബിയാണ് അതുകൊണ്ട് വാപ്പ അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുൽഹിമിന് അബ്ബാസ് റുദി അള്ളാഹുഅൻഹു ഏതായിരുന്നാലും തങ്ങൾ പറയുന്ന ഇതേപോലൊരു വാക്ക് സുദ്ദീഖ് റുദു അള്ളാഹുന്ന് പറയുന്നുണ്ട് വാപ്പ് അബൂ ഖുഹാഫ റദു അള്ളാഹു അൻഹു നമ്മൾ പലപ്പോഴും അവരൊന്നും അധികം അറിയാറില്ല അബൂ ഖുഹാഫ സുഹാബിയാണ് റദു അള്ളാഹു അൻഹു എന്ന് പറയണം പക്ഷേ മുസ്ലിം ആയപ്പോഴേക്കും അദ്ദേഹത്തിനൊരു എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത് ാഹു അലി വസ്ലമതങ്ങളുടെ ഹജ്ജിന് വന്ന സമയത്തെ നിബിതങ്ങളുടെ ടെൻഡിലേക്ക് സുദ്ദീഖ് റലിഖലഹുൻഹു വാപ്പയെ കയ്യിലെടുത്തിട്ട് കൊണ്ടുവന്നു എന്നാണ് അപ്പോൾ ആ പ്രായത്ര ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് വാപ്പയെ ഹബീബിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തി അപ്പോൾ റസൂലാഹി സാഹു അലി വസ്ലമെ ചോദിച്ചൊരു ചോദ്യമുണ്ട് സുദ്ദീഖേ എന്നൊന്ന് അറിയിച്ചാൽ പോരായിരുന്നോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സിദ്ദീഖ് ഈ പ്രായമുള്ള മനുഷ്യനെ എന്തിന് ഈ ടെൻഡിലേക്ക് കൊണ്ടുവന്നു അവരവിടെ ഞാൻ അങ്ങോട്ട് വരില്ലേ സിദ്ദീഖ് സിദ്ദീഖെന്നു പറഞ്ഞു നബിയെ ബൽ അൻ ബൽക്കുലേക്ക് നബിയെ അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരില്ലേ വേണ്ടത് അങ്ങ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വരില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ട് വരികയല്ലേ അതല്ലേ അദബ് അതല്ലേ അങ്ങയോട് കാണിക്കുന്ന ബഹുമാനം അങ്ങനെ സിദ്ദീഖ് അള്ളാഹു നഹിവിൻ്റെ വാപ്പയെ കൊണ്ടുവന്നു അങ്ങനെ തങ്ങൾ ചോദിച്ചു എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു സിദ്ദീഖ് സിദ്ധിക്കുന്നവർ വാപ്പാക്ക് മുസ്ലിമാവണമെന്നുണ്ട് നിബിയെ അതുകൊണ്ട് അങ്ങ് കെലിമചൊല്ലി കൊടുക്കണം അപ്പം പറഞ്ഞു ഷതുഅല്ലാ ഷതുഅന്ന മുഹമ്മദ് ചൊല്ലി ആ സമയത്ത് സുദ്ധി ക്രദി അല്ലാഹ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിബിയേ എൻ്റെ വാപ്പ മുസ്ലിമായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പക്ഷേ അങ്ങയുടെ മൂത്താപ്പ അബൂത്തോ അലിബ് അവർ ചൊല്ലാതെയാണല്ലോ മരിച്ചുപോയത് എൻ്റെ വാപ്പ ചൊല്ലിയ സ്ഥാനത്ത് അങ്ങയുടെ മൂത്താപ്പയായിരുന്നു ചൊല്ലിയിരുന്നതെങ്കിൽ അങ്ങയ്ക്ക് എത്ര സന്തോഷമുണ്ടാകുമായിരുന്നു നബിയെ ഞാനത് ഓർത്തുപോവുകയാണ് എൻ്റെ വാപ്പയുടെ സ്ഥാനത്ത് അങ്ങയുടെ മൂത്താപ്പയാണ് അബൂ സ്വാലിബ് എന്നവരാണ് അബൂ സ്വാലിബിന് അബ്ദുൽ മുത്തലിബാണ് ഈ കെലിമ ചൊല്ലിയത് എങ്കിൽ അതെത്ര നന്നായിരുന്നുവെന്ന് എന്ന് പറഞ്ഞ് സുദ്ദീ ഖലി അള്ളാഹനു കരഞ്ഞിട്ടുണ്ട് അത്രമേൽ ഹബീബിനോട് സ്നേഹം അവർ കാണാൻ എല്ലാറ്റിനേക്കാളും എന്തിനേക്കാളും എല്ലാറ്റിനേക്കാളും ഏതവസ്ഥയിലും റസൂലുള്ളാഹി ഇതേ അവരുടെ ചിന്തയിലുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം